എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ SLIയുടെയൊക്കെ ശമ്പളത്തിന് ആനുപാതികമായി പുതിയ പോളിസി എടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പോളിസിക്ക് അപേക്ഷ നമ്മൾ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജില്ലാ ഓഫീസുകളിൽ നമ്മളുടെ ഓഫീസ് മുഖാന്തരം കൊടുക്കണം. അപ്പോൾ അതോടൊപ്പം ഒരു തുകയും അടയ്ക്കണം. ഈ തുക നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമ്മളുടെ UPI പോലെയുള്ള, അതായത് നമ്മളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm, ഭീം പോലെയുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പൈസ അടയ്ക്കാവുന്നതാണ്. അതിന് നമുക്കൊരു ചലാനും പ്രിൻ്റ് ചെയ്ത് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ട്രഷറിയിൽ പോയിട്ട് നിൽക്കണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അത് അടയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് ജസ്റ്റ് നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മൾ etreasury.kerala.gov.in എന്ന് പറയുന്ന സൈറ്റ് എടുക്കുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് പേയ്മെൻറ്റ്സ് റെക്കോർഡ് റെസീപ്റ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് റെസീപ്റ്റ്സ് കിട്ടുമ്പോൾ അതിലൊരു പോപ്പപ്പ് വരും. അത് നമ്മൾ അൺബ്ലോക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി ഡിപ്പാർട്ട്മെൻ്റ് റെസീപ്റ്റ്സ് എടുക്കണം. എന്നിട്ട് നമുക്കവിടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻ്റായിട്ട് കൊടുക്കുകയും റെമിറ്റൻസ് ടൈപ്പ് SLI ഫസ്റ്റ് പ്രീമിയം, റവന്യൂ ഡിസ്ട്രിക്റ്റ് നമ്മളുടെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട് ഓഫീസൊക്കെ അവിടെ വരും. എത്രയാണോ എമൗണ്ട് വേണ്ടതെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ പാൻ നമ്പർ, നമ്മളുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ് റെഫറൻസ് നമ്പർ എന്നുള്ളിടത്ത് നമ്മളുടെ പെൻ നമ്പർ, പിന്നെ ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഓഫീസിൻ്റെ സ്ഥലം, അതായത് ആ ബിൽഡിങ്ങിൻ്റെ സ്ഥലം, ഏരിയ എന്നുള്ളിടത്ത് ആ ഏരിയ, സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ സ്ഥലം, പിൻകോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുടെ ഓഫീസിൻ്റെ പിൻകോഡ്, പർപ്പസ് എന്നുള്ളിടത്ത് SLI ഫസ്റ്റ് പ്രീമിയം എന്ന് ടൈപ്പ് ചെയ്ത് ചേർത്ത് താഴെ 1, 2, 3 ഓപ്ഷൻസ് ഉണ്ട്. അവിടേക്ക് വരാം. അവിടെ വരുന്ന സമയത്ത് നമ്മൾ പിൻകോഡ് അടിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ മാത്രം, അതായത് അക്കങ്ങൾ മാത്രം എടുക്കുള്ളൂ. അതിനുശേഷം നമ്മൾ പർപ്പസ് അടിക്കുന്നു. SLI ഫസ്റ്റ് പ്രീമിയം എന്നടിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ താഴെ UPI പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ചലാൻ ഫോം വരും. അതെല്ലാം ശരിയാണോ എന്ന് നോക്കി പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഒരു വിൻഡോ അവിടെ വരും. അവിടെ നമ്മൾ പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മുടെ UPI അഡ്രസ്സ്, അതായത് നമ്മുടെ ഫോൺ പേ, Paytm, ഗൂഗിൾ പേയുടെ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം അവിടെ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ വിർച്വൽ ID എന്നാണ് അതിന് പറയുക. വിർച്വൽ ID അവിടെ നമ്മൾ UPI ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മളെ ഗൂഗിൾ പേയിൽ, ഫോൺ പേയിലൊക്കെ നോക്കിയാൽ കിട്ടുന്നൊരു സാധനമാണ്. അതടിച്ച് കണ്ടിന്യൂ കൊടുക്കുക. ഉടൻ നമ്മളെ മൊബൈലിലേക്ക് ഈ ആപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ പൈസ പിടിക്കാൻ തന്നെ. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റാണ് സമയം, അതിനിടയ്ക്ക് നമ്മളെ പൈസ മൊബൈലിൽ അടയ്ക്കുക. കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വെബ് പേജിൻ്റെ താഴെയായി ഈ ചലാൻ എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചലാൻ അവിടെ കിട്ടി. ഇനി ഇതും നമ്മൾ അപേക്ഷയോടൊപ്പം കൂടി ഓഫീസ് മേധാവി മുഖേന ജില്ലാ ഇൻഷുറൻസ് ഓഫീസിലേക്ക് അയക്കുകയാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ സേവ് ചെയ്യുന്നു, പ്രിൻ്റ് എടുക്കുന്നു, അയക്കുന്നു.